ഹായ് ഫ്രണ്ട്സ് കോഓപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്താൽ ഞാനിടുന്ന ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എയ്റ്റി എയ്റ്റി വൺ ഡിസംബർ ഒന്ന് ഡിസംബർ ഒൻപതിനാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വന്നത് ആക്ട് എനാക്ട് ചെയ്തത് എന്നാൽ ഇൻഡുഫോഴ്സ് കെയിമിൻ്റു ഫോഴ്സ് അത് പ്രാബല്യത്തിലായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് മാർച്ച് ഒന്നിനാണ് രണ്ടു വർഷവും പഠിച്ചു വെക്കുക ക്വസ്റ്റ്യൻ രണ്ട് രീതിയിലും ചോദിച്ചിട്ടുണ്ട് എനാക്റ്റഡ് ബൈ എൻറ്റ് എനാക്ട് ചെയ്തത് ആരാണ് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇംപീരിയൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എൻ ഐ ആക്ടിൽ പതിനേഴ് ചാപ്റ്റേഴ്സ് ആണുള്ളത് സെവൻറ്റീൻ ചാപ്റ്റേഴ്സ് സെക്ഷൻസ് ആണ് എൻ ഐ ആക്ടിലുള്ളത് രണ്ടായിരത്തി രണ്ടിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മിസലേനിയസ് അമൻമെന്റ് ആക്ട് അനുസരിച്ച് അഞ്ച് സെക്ഷൻസ് കൂട്ടിച്ചേർത്തു ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പുകളാണുള്ളത് നമുക്ക് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി എണ്ണൂ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പതിനേഴാമത്തെ ചാപ്റ്റർ കൂട്ടിച്ചേർത്തു നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് സെവൻറ്റീൻത് ചാപ്റ്റർ ആഡ് ചെയ്തത് എൻ ഐ ആക്ട് എത്രാമത്തെ ആ എൻ ഐ ആക്ടിൻ്റെ ആക്ട് നമ്പർ ചോദിച്ചാൽ ട്വൻറ്റി സിക്സ് ആണ് ട്വൻറ്റി സിക്സ് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ട എൻ ഐ ആക്ടിലേക്ക് കടക്കാം Section 1. Short title, extent and the commencement. Section 1. Short title, Extent and the commencement. Short title, extend and the commencement. Section 4. Promissory note. Section 4. Promissory note. Section 5. Bill of exchange. Section 5. Bill of exchange. Section 6. Checker. Section 6b. Truncated checker. സെക്ഷൻ സിക്സ് ബി ട്രങ്കേറ്റഡ് ചെക്ക് സെക്ഷൻ സെവൻ ഡ്രോയർ ആരെ കുറിച്ചൊക്കെയാണ് സെക്ഷൻ സെവനിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോയർ ഡ്രോയി പേയിൻ കേസ് ഓഫ് നീഡ് സെക്ഷൻ ഹോൾഡർ സെക്ഷൻ ഹോൾഡർ സെക്ഷൻ നയൻ സെക്ഷൻ നയൻ ഹോൾഡർ ഇൻ ഡ്യൂ കോഡ്സ് സെക്ഷൻ ടെൻ പേയ്മെന്റ് ഇൻ ഡ്യൂ കോഡ്സ് സെക്ഷൻ ടെൻ പേയ്മെന്റ് ഇൻ ഡ്യൂ കോഡ്സ് സെക്ഷൻ ഇലവൻ ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ് സെക്ഷൻ ഇലവൻ ഇൻലാൻ ഇൻസ്ട്രമെന്റ് സെക്ഷൻ ട്വൽവ് ഫോർ ഇൻ ഇൻസ്ട്രുമെന്റ് സെക്ഷൻ ട്വൽവ് ഫോർ ഇൻ ഇൻസ്ട്രുമെന്റ് സെക്ഷൻ തേർട്ടീൻ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ 13 negotiable instrument section 14 negotiation section 14 negotiation section 15 endorsement section 15 endorsement section 16 endorsement in full or in blank section 17 ambiguous instrument ambiguous instrument section 18 where amount stated differently in words and figure. Where amount stated differently in words and figures. Section nineteen, instrument payable on demand. Section twenty. Section twenty, inchoate instrument. Section twenty, inchoate instrument. Section twenty one, at sight, on presentment, after sight, at sight. ഓൺ പ്രസൻമെന്റ് ആഫ്റ്റർ സൈറ്റ് സെക്ഷൻ ട്വൻറ്റി ടു മെച്ചുരിറ്റി അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റിന്റെ ഓഫ് ഡേയ്സിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാലും സെക്ഷൻ ട്വൻറ്റി ടു ആണ് സെക്ഷൻ ട്വൻറ്റി ഫൈവ് മെൻ മെച്ചുറ്റി ഡേറ്റ് എ ഹോളിഡേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെച്ചുരിറ്റി ഡേറ്റ് ഹോളിഡേ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും പ്രൊസീജിയർ സെക്ഷൻ ഫോർട്ടി സിക്സ് അടുത്തത് പഠിക്കേണ്ടത് ഫോർട്ടി സിക്സ് ഡെലിവറി സെക്ഷൻ ഫോർട്ടി സെവൻ നെഗോഷിയേഷൻ ബൈ ഡെലിവറി അഥവാ മിയർ ഡെലിവറി സെക്ഷൻ ഫോർട്ടി എയ്റ്റ് നെഗോഷിയേഷൻ ബൈ എൻഡോഴ്സ്മെന്റ് സെക്ഷൻ ഫോർട്ടി നയൻ കൺവേർഷൻ ഓഫ് എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ഇൻറ്റു ഫുൾ സെക്ഷൻ എയ്റ്റി ഫൈവ് ചെക്ക് പേബിൾ ടു ഓർഡർ ഓർ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഓഫ് ചെക്ക്

പേയ്മെന്റ് കോഴ്സ് ഓഫ് എ ക്രോസ്റ്റ് ചെക്ക് സെക്ഷൻ പേയ്മെന്റ് ക്രോസ്റ്റ് ചെക്ക് സെക്ഷൻപത് ഡബിൾ ക്രോസിങ് ഡബിൾ ക്രോസിംഗ് സെക്ഷൻ ബിയറിംഗ് ദോട്ട് നെഗോഷ്യബിൾ സെക്ഷൻസ് ഡിസോണർ ഓഫ് ചെക്ക് ഡ്യൂ ടു ഇൻസഫിഷ്യൻസി സെക്ഷൻ നൂറ്റി മുപ്പത്തി എട്ട് ഡിസോണർ ഓഫ് ചെക്ക് ഡ്യൂ ടു ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്സ് ഞാൻ എൻ എ ആക്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നോട്ടിങ്ങും പ്രൊട്ടസ്റ്റുമൊക്കെ ആയിട്ടുള്ള ക്ലാസ്സുമായി ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ കെ എസ് കാർഡ് ബാങ്കിന് ആവശ്യമായ സിലബസുമായി നമ്മുടെ പുതിയ സ്റ്റഡി മെത്തേഡ് തുടങ്ങുന്നുണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും സെക്ഷൻസ് ഒന്ന് ഓടിച്ച് പഠിച്ചിട്ട് പോവുക ഉറപ്പായിട്ടും എൻ എ ആക്ട് ചോദിക്കുന്നത് ഇത്രയും സെക്ഷൻ മാത്രമാണ് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഇത്രയും സെക്ഷൻസ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ തൽക്കാലം എൻ എ ആക്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഉൾപ്പെടുത്തിയ ഈ ക്ലാസ് തൽക്കാലം നിർത്തുന്നു ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഈ സെക്ഷനിൽ നിന്ന് ഒരു സെക്ഷൻ തന്നെ ആയിരിക്കട്ടെ സി എസ് ഇ ബി എക്സാമിന് ഇത്തവണ എക്സാമിന് ചോദിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു